സാരമില്ല, കണ്ണടച്ച് കുറച്ചറിയിരുന്നാ മതി, മാറിക്കോളും. ആ കൈമ്മൾ എന്താ പറഞ്ഞിട്ട് പോയത്? ജാതകം ശരിയായിട്ടുണ്ടത്രേ. ഇനി അവരാലോചിക്കട്ടെ, നമുക്കൊന്ന് അന്വേഷിക്കാം. ദാ പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ പുറമക്കാരനല്ലേ, അധ്വാനിച്ച നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയത് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്, ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരേട്ടാ ഞങ്ങള്. അവളുണ്ടായിരുന്നു, ഇങ്ങനെ വല്ല നടക്കും ഇവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിച്ചാൽ അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷൊന്നും എന്റെ ഇല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? അതിനെന്താ കല്യാണം കഴിക്കാത്ത രണ്ട് അലപലാദികൾ അവിടെ താമസിച്ചാൽ നാട്ടുകാരെന്ത് പറയും? അതെനിക്ക് എങ്ങനെ അറിയാം? അതാ പറഞ്ഞ ശേഖരേട്ടൻ ഒന്നും അറിയില്ല എന്ന്. ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ചാൽ എന്താ ഉണ്ടാവുക? കത്തും. അച്ഛാ, മുംബൈ മേ ഹമാരെ ഗാവ് കെ പാസ് സബ് ലോഗ് ആജ് ബാജ് മേ രഹതെ ഹൈ നാ, ഉധർ ലോഗ് ഐസെ ഗലത് നഹീ സമജ്തി. ഓ മുംബൈ ഹേ ബേട്ടി, യേ ധോഡി ഗയേ ഹേ ഉധർ, സുനാ ഭി നഹീ ഹോഗാ. മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. അരവിന്ദർ എന്ത് വിഷമായിരുന്നോ? അവരെ എന്നോട് പറഞ്ഞ, അച്ഛൻ ശേഖരൻ മാമോട് ചെന്ന് പറ അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് കെട്ടി കെട്ടിക്കാൻ. അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ, അരവിന്ദേട്ടനെ പോലെയല്ല, നല്ല അന്തസ്സുള്ളവരാ. ഹലോ ഹലോ ഹലോ, അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി. ഞാൻ എവിടെ പോയി നെയ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നാട്ടിൽ പോയെന്ന് പറഞ്ഞു. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നതും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയോ? നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമു വയ്ക്കും ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെയും പിടിച്ചോണ്ട് പോയി. കാമുങ്ങനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലെപ്പുറം ഓടാൻ നടന്നിട്ടില്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ, പുറത്തറിഞ്ഞാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ എന്റെ ബാല കൊണ്ടുപോയേ, അയ്യോ എന്റെ ബാല പൊട്ടിച്ചോണ്ട് പോയേ നാട്ടുകാരെ. അപ്പോൾ പറഞ്ഞോളേ, ടൗണിൽ നേരെ സൈറ്റിലേക്ക് വന്നോ. നിൽക്ക് ചേട്ടാ, ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത പാതി പോകണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും ബംഗളോ ഒന്നുമല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ ചേട്ടാ. ആ കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്ത പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതിക്കലോട് കാലമാടാ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതി അല്ലേ? സർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞതാണ് സർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല.
ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പി വയ്ക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെയും കൊണ്ട് ഞാനിവിടെ വന്നത്. സാർ, കസ്റ്റഡിയിൽ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ, താങ്ക് യു സാർ. ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതെല്ലോ പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിന് മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണോ? നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ലു കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓ ഹോ ഹോ ഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിലെ ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാം സാർ. കേട്ടല്ലോ, അങ്ങ് മാറിക്കാം. ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംബിഡി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയേ സാർ, ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവനും പോയി കിടക്കുക. അതെ. മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഒരു 2 ആക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ആക്ക് മതിയാവോ? മതിയോ സാർ. അന്ന് അവരുടെ കാശ് കൂടെ. ഹലോ. ആ അതെ, തൊട്ടടുത്ത വീട് തന്നെയാണ്. ഉണ്ടോ നോക്കട്ടെ. കോൺട്രാക്ടർക്ക് ഫോൺ. എനിക്കോ? ആ ആരാ? പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്ത്രീയാ. ഞാൻ ഈ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഹലോ, അതെ, ഹരീന്ദ്രനാണ്. നല്ല ആളാണ്. നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഞാൻ ബാലുവിന് അയച്ചിരുന്നല്ലോ മാഡം. ബാലുവിനോടാണോ ഒഫീഷ്യൽ മാറ്റേഴ്സ് പറയേണ്ടത്? അല്ല, ഞാൻ വിചാരിച്ചു. മാഡം, അതല്ല മാഡം, ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം മണൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടുത്തെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം. പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് ട്രിവാൻഡ്രത്ത് പോകാതെ ബില്ല് മാറിക്കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതോ കാശിന് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ടൈറ്റ് ആണ്. പിന്നെ വീടിനടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത്? അത് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട. ഗോപിക്കെ, ഏ ആദ്മി കബ ആയാ? ക്യാ ഹുവാ, ഉൻകോ ഫോൺ ആയാ താ? ബാഹർ സേ ഏക് ആദ്മി അന്ദർ ആ ഗയി, ക്യൂ നഹീ ബതായ തുനേ മുജെ? മുജെ കൈസേ മാലൂം തു ഐസേ ആയേഗാ? തമാഷാ സമജ്തേ ക്യാ? ഖുദ്ദൂസ്. നീ എന്തിനാ അവിടുത്തെ നമ്പർ ഐക്ക് കൊടുത്തത്? ഓ, അവരായിരുന്നോ? എനിക്ക് തോന്നി ഇനി ഒരാൾക്കോ നമ്പർ കൊടുക്കണ്ട. ഒന്നാമത് അവർ വീടിനകത്താ ഫോൺ. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തോന്നല്ല മാഡം. ഇടണ്ടേ, നമ്പർ കൊടുത്തപ്പോ ഒരു 100000 ചോദ്യം വേറെ. അത് ആരുടെ വീടാ? ഹൗസ് ഓണർക്ക് മക്കൾ എത്ര? അതിൽ ആണത്ര, പെണ്ണത്ര? പെൺകുട്ടിയുടെ പ്രായം എത്ര? ഇങ്ങനെയൊക്കെ ചോദിക്കേ എന്താ ചെയ്യ? സാധാരണ എഞ്ചിനീയർമാരുടെ കാല് പിടിക്കേണ്ടി ഇവർക്ക് കോൺട്രാക്ടർമാർക്കാ. ഇവിടെ നേരെ തിരിച്ചാ. അല്ല, അവരിപ്പോ എന്തിനാ വിളിച്ചത്? ബില്ല് മാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ഇടണം. ഇവിടെ ഈ മെറ്റലിന്റെ മണലിന്റെയും പ്രശ്നം തീരാണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനില്ല ഇവിടെ. അതാണ് എന്റെ മെയിൻ പേടി. നമുക്കേ ഈ ഹിന്ദി ഭാഷ വല്ലപടി ഉണ്ടോ? പിന്നെന്താ, തുമാരാ നാം ക്യാ ഹേ, മേരാ നാം ബാലു ഹേ, ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഹിന്ദിയൊക്കെ എനിക്കറിയാം. പിടിച്ചു നിൽക്കാൻ ഹിന്ദി എന്താ പലയിടത്തും കെട്ടിത്തുക്കിട്ടിരിക്കണം.